ഈ പശുവിന്റെ ഒരു പടം വെച്ചിട്ട് 55 രൂപയ്ക്ക് അടിപൊളി എച്ച പശു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തരൂല, കിട്ടൂല, വന്ന് തിരിഞ്ഞു പോകുന്നു. അതാ ഒരു ജേഴ്സി പശു ഉണ്ട്. ഇത് നല്ലതല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം. നമ്മൾ വളർത്താത്ത പശുവല്ലേ, നമ്മൾ വേറെ സ്ഥലത്ത് വാങ്ങിച്ചു കൊടുക്കലാണല്ലോ. അത് പോയിന്റ് കേട്ടോ, നമ്മൾ വളർത്തുന്നില്ലല്ലോ, അടുത്ത സ്ഥലത്ത് വാങ്ങിച്ചു കൊടുക്കലാണ്. എത്ര ദിവസം കൊണ്ട് പ്രസവിക്കാൻ അറിയും? ഇല്ല, ദിവസങ്ങളായി, ഒരാഴ്ച താഴെ തണ്ട കുഞ്ഞുങ്ങൾ. ഒരു പ്രശ്നമില്ല, പിടിക്കാം. പ്രസവിച്ചാൽ രണ്ടാമത് അതാ മടിയൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു 10 ദിവസമാവും. തമിഴ്നാട്ടിലാണ് ഈ പശുക്കളെ നോർത്തോണം. തമിഴ്നാട്ടിലാണ് ഹെവി പശു. ഇതാണ് 50 താഴെ മേടിച്ചു കൊടുക്കാം. കടിഞ്ഞൂര് 25 30 നമ്മളത് കണക്കൂട്ടണ്ട, ഒരുപാട് കുറച്ചുണ്ട്. പിന്നെ പാല് അവര് പറയുന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മള് പശുവിനെ കണ്ട് എടുത്തു കൊടുക്കല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഏകദേശം ധാരണയുണ്ട്, 28 മേലെ 28 ലിറ്റർ പാല് പറയുന്നുണ്ട്. തൊടാനോ പ്രശ്നം ഒന്നുമില്ല, വിഷയങ്ങൾ. സൂപ്പർ പശുക്കളെ കാണിച്ചു തരാം. ഇത് നല്ലതല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം, എന്തുകൊണ്ടാണ് നല്ലതല്ലാന്ന് പറയുന്നത്. ബ്രോ, ഇപ്പൊ ഏകദേശം എത്ര പശുക്കൾ നമ്മുടെ ഈ കസ്റ്റഡിയിലുണ്ട്? ഇരുപതെണ്ണം ഉള്ളതെന്ന് വെച്ചാൽ എന്താ, ഇതുപോലുള്ള നല്ല അടിപൊളി പശുക്കളാണ്. ഇത് എത്ര പാല് കിട്ടുമായിരിക്കും? 20 മേലെ 25 ഉള്ളില്. 25 ഉള്ളിൽ പാല് കിട്ടുന്ന പശുവാണ്. ഒരു 30 പറഞ്ഞു, നമ്മളതൊന്നും പറഞ്ഞു, 25 ഉള്ളിൽ, 20 മേലെ. 20 മേളിൽ പാല് കിട്ടും. ഇത് എത്രാമത്തെ പ്രസവമായിരിക്കും? പ്രസവിച്ചാൽ മൂന്നാമത്തെ. എത്ര ദിവസം കൊണ്ട് പ്രസവിക്കായിരിക്കും? ഇല്ല, ദിവസങ്ങളായി, ഒരാഴ്ച താഴെ തണ്ട കുഞ്ഞുങ്ങൾ. ഒരാഴ്ച താഴെ പ്രസവിക്കും. അടുത്ത വശം കാണാം. അപ്പൊ ഇതും മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ഇനി എന്തെങ്കിലും ക്വാളിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോണം. ഇത് അടുത്തതിലിട്ട് പോവാം. ഇതാ ഇത് എത്രാമത് പ്രസവമാണത്? ഇന്നലെ പ്രസവിച്ചു. എന്റെ മടി കാണിച്ചു തരാം കേട്ടോ, മടി കാണിച്ചു തരാം. ഇതാ മഞ്ഞപ്പാല്. ഇത് ഇന്ന് പ്രസവിച്ച അറിയാൻ പറ്റും, പശുവിനെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും. ഇത് എത്ര പാല് കിട്ടുമായിരിക്കും? ഇത് ഏകദേശം 20 ലിറ്റർ അടുപ്പിച്ച് 20 മേലെ പറഞ്ഞ 20 ലിറ്റർ കിട്ടും. എന്തായാലും ആ 20 ലിറ്റർ അടുപ്പിച്ച് കിട്ടും. നിങ്ങളുടെ പശു വേണ്ടെന്ന് പറഞ്ഞോണേ കമന്റ് ചെയ്തോ, ഓരോ പശുവിനും നിങ്ങൾ കമന്റ് ചെയ്തോ. അടുത്ത പശു, ഇതൊരു മോഴ പശുവാണ്. മോഴ പശുവാണ്. ഇതാ നല്ല വലിപ്പത്തിലുള്ള പശു. ഇത് രണ്ടാമത്തെ. അതാ മടിയൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 10 ദിവസമാവും. മടിയൊന്നും ആയിട്ടില്ല. ഇതണ്ടോ 10 ദിവസമാവും. കാമ്പ് നല്ല വലിപ്പത്തിലുള്ള പശു. ഇത് എത്ര പാല് പ്രതീക്ഷിക്കുന്നു? 20 മേലെ. 20 മേളില്. പിന്നെ പാല് അവര് പറയുന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മള് പശുവിനെ കണ്ട് എടുത്തു കൊടുക്കല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഉണ്ടായിരിക്കും അവർക്കും, നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഇത്ര കിട്ടും. നമുക്ക് ഏകദേശം ഉറപ്പ് പറയാൻ നമുക്ക് തീരെ കഴിയില്ല. നമ്മൾ വളർത്താത്ത പശുവല്ലേ, നമ്മള് വേറെ സ്ഥലത്ത് വാങ്ങിച്ചു കൊടുക്കലാണല്ലോ. അത് പോയിന്റ് കേട്ടോ, നമ്മള് വളർത്തുന്നില്ലല്ലോ, അടുത്ത സ്ഥലത്ത് വാങ്ങിച്ചു കൊടുക്കലാണ്. ഗംഭീരം പശുക്കള്. അപ്പൊ അടുത്ത് നോക്കാം. ഒരു സ്ഥലത്ത് തന്നെ കേട്ടോ ഇത്രയും പശുക്കളെ നമ്മൾ കാണിക്കുന്നത്. ഇത് മൂന്നാം പ്രസവമായിരിക്കുമോ? മൂന്നാം പ്രസവമായിരിക്കും. നല്ല ഹെവി പശുവാണ്. നമ്മൾ പശുവിനെ വളർത്തുന്നതാണ്. നല്ല ഹെവി പശുവാണ്, കുഴപ്പമില്ല. അതെ, നോക്കിയോ. ഒരു 22-23 ലിറ്റർ പാൽ ശേഷി ഉണ്ടാവും. 23 ലിറ്റർ ഒക്കെ പാൽ ശേഷി ഉണ്ട്. കുറച്ച് കുറച്ച് കണ്ടാ മതി. നമ്മള് മേടിച്ചോണ്ട് വളർത്തേണ്ട ആൾക്കാർ വാങ്ങിച്ചു കൊടുത്തവർക്കേ വരത്തുള്ളൂ. നോക്കിയോ, നല്ല അടിപൊളി പശു. അടുത്ത് നോക്കിയാലോ, അടുത്തത് റെഡ് സിന്ധി മോഴ പശുവാണ്. പ്രസവിച്ചത് പ്രസവിച്ചു രണ്ടാം പ്രസവം. രണ്ടാം പ്രസവം. അതെ അതെ, റെഡ് സിന്ധിയില് ഒരു മോഴ പശുവാണ്. നല്ല അടിപൊളി കളർ. ആറ് കൊല്ലാണ്. ഇത് എത്ര പാല് പ്രതീക്ഷിക്കുന്ന പശുവാണ്? നല്ല ഭയങ്കര മടി സംഭവം. ഏകദേശം അവരിപ്പോ 25 ഒക്കെ പറഞ്ഞു. നമ്മളതൊന്നുമില്ല, ഒരു 22 ലിറ്റർ കുറയാതെ കിട്ടും. അതിനുള്ള മടിസെറ്റും കാമ്പും ശല്യക്കാരിയൊന്നുമില്ല. സാധാരണ ഈ സിന്ധിയൊക്കെ ഇച്ചിരി കാല് വെക്കുന്നത് അങ്ങനെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. മുഴുത്ത ശരീരം. അതെ അതെ, സ്കിന്ന് അടിപൊളി, നല്ല പശുവാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്താണോ? ഇതാണ്ടോ വീണ്ടും രണ്ട് മോഴ പശു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പശു ആട്ടോ, ഇത് ഓൾ ബ്ലാക്ക് ബ്രീഡ്. അതെ, നല്ല ബ്രീഡാണ്. എല്ലാവരും അങ്ങനെയാണ് ഇവിടെ പറയുന്നത്, ഓൾ ബ്ലാക്ക് എന്ന് പറയുന്നത്. HFL ബ്രീഡാന്ന് തോന്നുന്നല്ലേ. HFL ഓൾ ബ്ലാക്ക്. ഓൾ ബ്ലാക്ക് എന്ന് പറയുന്നത്. നല്ല ബ്രീഡ്. കൊമ്പ് കരിച്ചൊന്നല്ല, കൊമ്പ് കരിച്ച മോഴയല്ലേ. ഒറിജിനൽ മോഴ. അതുകൊണ്ടോ ഹെവി സാധനം.
ഇത് എത്ര പാല് കിട്ടുമായിരിക്കും ഇതൊക്കെ? അവര് 28 പറയുന്നുണ്ട്, 25 മേലെ. 28 ലിറ്റർ പാല് പറയുന്നുണ്ട്. എന്തായാലും 25 മേലെ കിട്ടും. 25 മേലെ കിട്ടണം. അതെ, അതിനുള്ള ഉണ്ട്. അതിനുള്ളുണ്ട്. ഹെവി പശു കേട്ടോ, ഇവിടെ വന്നിട്ട് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പശു. നോക്കിയാണ് പശു, നല്ല ഗംഭീരം പശു. ആൾക്കാർ ശല്യൊന്നും ഇല്ലാത്ത. ഓ ശരി ശരി. ഇത് ജേഴ്സി? ജേഴ്സിയിലെ മോഴ. ജേഴ്സിയിലെ മോഴ. ജേഴ്സിയിലെ മോഴ. ഇത് കൊമ്പ് പരിചയാണോ? അല്ലല്ലോ, ഒറിജിനൽ മോഴ പശു. അത്യാവശ്യം ജേഴ്സി ബ്രീഡിലുള്ള പശു കേട്ടോ, അത്യാവശ്യം ബ്രീഡ് ക്വാളിറ്റിയിലുള്ള പശുവാണ്. ഇത് എത്ര പാല് പ്രതീക്ഷിക്കുന്നു? ലിറ്റർ. രണ്ടു നേരം കൂടെ ഒരു 16. 16 ലിറ്ററിന്റെ മടി സംഭവങ്ങളൊക്കെ ഉണ്ടോ? 16 ലിറ്റർ എടുക്കും, എന്തായാലും കിട്ടും. എത്ര ദിവസമുള്ള പ്രസവിക്കായിരിക്കും ഇത്? ഇത് പ്രസവിക്കാൻ ഒരാഴ്ച കൂടെ വേണ്ട. ഒരാഴ്ച വേണ്ട. 15-16 ലിറ്റർ എന്തായാലും കുറേ അത് കിട്ടും. കിട്ടും കിട്ടും, അത് കിട്ടണം. ഈ സാധാരണ ഇച്ചിരി മടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 20 ഒക്കെ കയറ്റി പിടിക്കുന്ന ആൾക്കാർ. അല്ലല്ല, ഇത് നമുക്ക് അത് കാണുമ്പോൾ അത്ര സെറ്റുകളിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്താ അടിപൊളി പശു, നല്ല ബ്രീഡിലുള്ള ഒരു ജേഴ്സി പശു. ഞാൻ അടുത്ത നമുക്ക് ഏതാ കണ്ടത്? അടുത്തത് HF ക്രോസ് രണ്ടാം പ്രസവം. HF ക്രോസ് രണ്ടാമത്തെ പ്രസവം. ഇത് വലിയൊരു 20 താഴെയൊക്കെ അല്ലേ കേട്ടോ? 18 ലിറ്റർ. പക്ഷെ മടിയുണ്ട് കേട്ടോ, നല്ല അടച്ച മടിയാണ്. തൂക്കു മടിയല്ല, അല്ല നല്ല ഉള്ളത് അടച്ച മടിയതാ. തൊടാനോ പ്രശ്നമൊന്നുമില്ല, വിഷയങ്ങളൊന്നുമില്ല. രണ്ടാം പ്രസവം. രണ്ടാം പ്രസവം. ഞാൻ അടുത്തൊരു വലിയൊരു HF പശു ഉണ്ട്, അതിനെ കൂടെ കാണാം. ആ പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, കുറച്ച് പശുവിന് ഇവിടെ ഇപ്പൊ വെള്ളം കൊടുത്തിട്ട് കെട്ടി നിർത്തിയേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. ബാക്കി ഇനിയുണ്ട് പശുക്കളും. ഇത് കണ്ടോ, കണ്ടോ, നമ്മുടെ തമിഴ്നാട്ടിലാണ് ഈ പശുക്കളെന്ന് ഓർത്തോണം. തമിഴ്നാട്ടിലാണ്, അതായത് ഹെവി പശു. ആ HF ക്രോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, എന്റെ ഹൈറ്റ് നല്ല വലിയ പശു. നമുക്ക് 25 മേലെ വല്ലതും കിട്ടിക്കോട്ടെ. 25 മേലെ മേലെ കിട്ടിക്കോട്ടെ. എന്റെ കാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ചോട്ടത്തില്ലല്ലോ. ഒരു പ്രശ്നമില്ല, പിടിക്കാം. 25 മേലിൽ കിട്ടും. ഇതാണ് നമ്മളിപ്പോ നാവിന് എല്ലൊന്നുമില്ല. നമ്മള് അവര് പറയുന്ന കേട്ട് 2-3 ലിറ്റർ കുറച്ച് നമ്മള് പറഞ്ഞു. മറ്റുള്ളവരെ പോലെ 30 കിട്ടും, 40 കിട്ടും പറഞ്ഞിട്ട് കൊണ്ടുപോയ കസ്റ്റമറും. പ്രസവിച്ചത് മൂന്നാമത്തെ പ്രസവം. ഇത് കൊമ്പൊന്നും എടുക്കാത്തതാണ്. മറ്റുള്ളവരുടെ കൊമ്പൊന്നും എനിക്ക് തോന്നുന്നില്ല. കൊമ്പ് എനിക്കല്ല, ഇത് ഒറിജിനലാണ്. കഴിഞ്ഞ പൊങ്കലിനടിച്ച പോയിട്ടില്ല. അത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഹെവി പശു. ഇതിനൊക്കെ അത്യാവശ്യം ഈ ബ്രീഡിന്റേതായിട്ടുള്ള വില കൊടുക്കേണ്ടി വരും. വില കൊടുക്കണം. പുതിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്യാവശ്യം മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് നല്ല ബ്രീഡിലുള്ള പശുവിന് നല്ല വില. മിൽക്ക് ശേഷി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ 55 രൂപയ്ക്ക് തരാമെന്ന് ഈ പശുവിന്റെ ഒരു പടം വെച്ചിട്ട് 55 രൂപയ്ക്ക് അടിപൊളി HF പശു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തരൂല, കിട്ടൂല. തിരിഞ്ഞു പോകുന്നു. അതൊരു JC പശു ഉണ്ട്. ഇത് രണ്ടു നേരം ഒരു 13 ലിറ്റർ പാലിട്ടു. വലിയ പശുവിന്റെ പടം കാണിച്ചിട്ട് 55 രൂപയ്ക്ക് കിടിലൻ HF ജേഴ്സി ആ സൈസ് ആയിട്ട് ഒന്നും വേണ്ട. ഇതാണ് 50 താഴെ വാങ്ങിച്ചു കൊടുക്കാം. കടിഞ്ഞൂല് ജേഴ്സി ആണ്. 12 ലിറ്റർ പാല് രണ്ടു നേരം കൂടെ പ്രതീക്ഷിക്കും. 12 ലിറ്റർ പാല് പ്രതീക്ഷിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അതാ നോക്കിയോ, നല്ല അറുപത്തിരണ്ട് രൂപയ്ക്ക് നടപടി. 15 ലിറ്റർ പാല് കുറയാതെ കിട്ടും. 62 രൂപയ്ക്ക് ഒക്കെ ഉണ്ട് പശു. ഒരു 15 ലിറ്റർ പാല് കുറച്ച് നമ്മുടെ നാട്ടിലെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഇതൊരു 65 രൂപയുടെ പശു ഉണ്ട് കേട്ടോ. 62 രൂപയ്ക്ക് എല്ലാവരും പറയാം നാട്ടിൽ ഇതിനേക്കാളും വില കുറച്ച് കിട്ടും, നാട്ടിൽ വില കുറച്ച് കിട്ടും. പക്ഷെ നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ട് ആരും നാട്ടിൽ ഇതുപോലെ വില കുറച്ച് തരാനില്ലായിരുന്നു. ഇത് 62 രൂപയ്ക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. മേടിച്ചു കൊടുക്കാൻ പറ്റും ഈ ഒരു പശു ഒക്കെ. ഇത് ജേഴ്സി? ഇത് ജേഴ്സി, ഇത് ഈറ്റ് പയ്യാ, പ്രസവിച്ച 4-ാമത്തെ. അതെ അല്ലേ, അപ്പൊ അതിന്റേതായ വില ഉള്ളത്. അമ്പതിന് താഴെയുള്ള ഈറ്റ് പശു. 4 പശു 4 പ്രസവമായി. ഓക്കെ. എടാ പശുക്കള്, ഈ ഇന്ന് കണ്ട പശുക്കളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾക്ക് മോശം പറയാണ്ടെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വേണേൽ കമന്റ് ചെയ്തു. ഇന്നതിന് പ്രശ്നമുണ്ട്, ഇന്നതിനെ കിട്ടത്തില്ല എന്നൊക്കെ, ഇത്ര പാല് കിട്ടത്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞു. ചുമ്മാതെ പറയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ധാരണയുള്ളവർ പറയണം കേട്ടോ. ആ ഇനി കിടിലൻ പശു, ഹെവി പശു. ഇതിനൊക്കെ ഈ പറഞ്ഞാൽ 25 മേളിൽ കിട്ടിയേ പറ്റത്തുള്ളൂ, കിട്ടിയേ പറ്റത്തുള്ളൂ. അതിന് മാത്രമുള്ള ബ്രീഡ് ക്വാളിറ്റി ഉണ്ട്, അതിന് മാത്രമുള്ള ആ കാഴ്ചയിൽ അതിന് മാത്രമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് മടി എന്തോ 75 പലതും പല ആൾക്കാരും വിളിച്ചു, നമ്മളങ്ങനല്ല, ഉള്ളത് ഓപ്പൺ ആയി താല്പര്യപ്പെട്ടാൽ മാത്രം വന്നാൽ മതി. 60 രൂപയ്ക്ക് ഒന്നും ആ പശുവിനൊന്നും കിട്ടത്തില്ല.
ഇതൊക്കെ ചിലപ്പോ ഒരു 70-75 തീർപ്പാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഉറപ്പിക്കില്ല എപ്പോഴും. ഏകദേശം നമ്മളുടെ ഒരു ഒരുപാട് സ്ഥലത്ത് പോകുന്ന ഒരു വലിയ പശുവിനെ കാണിച്ചിട്ട് പറയുവാണ് 65 രൂപയ്ക്ക് ഇതുപോലത്തെ പശു എന്ന് പറയുന്ന ആ സൈസ് ഐറ്റം പറയുന്നില്ല. പശുവിന് പശുവിൻ്റെതായിട്ടുള്ള വില ഉണ്ടാവും. അല്ല, കിടലം പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുള്ള നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് പോന്നോളൂ. എവിടെ പാലക്കാട് എപ്പോഴും ഉണ്ടാവുമല്ലോ. പാലക്കാട് എപ്പോഴും ഉണ്ടാവും. വിളിച്ചിട്ട് വന്നാൽ മതി. വിളിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ.